കുമ്പിടി മാമന് നമ്മോ ഭാഗം തിരിച്ചറിവും ബോധവും വെച്ചു എന്ന് തോന്നുന്നു നമ്മുടെ കുമ്പിടി സുധാകരന്. എന്തായാലും രണ്ടു ദിവസം കൊണ്ട് ആളങ്ങ് നിറഞ്ഞാടുകയാണ്. കുമ്പിടി ഓരോന്ന് എണ്ണി എണ്ണി പറയുകയാണ്. കുമ്പിടിയുടെ വിലയിരുത്തൽ ചെറുതൊന്നുമല്ല കേട്ടോ. കുമ്പിടിയുടെ ആദ്യത്തെ വിലയിരുത്തൽ, കേരളത്തിലെ ജനത രാഷ്ട്രീയം പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നവരാണ്. അവർക്ക് ഓരോ സർക്കാരിനെയും വിലയിരുത്താൻ അധികം സമയം വേണ്ട. അതാണ്, അതുകൊണ്ടാണ് സുധാകര 7 വർഷമായി ഇവിടുത്തെ ജനങ്ങൾ നിങ്ങൾ കോൺഗ്രസ്സുകാരെ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്നത്. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയത് നന്നായി. അടുത്തത് പിണറായി വിജയൻ്റെ ഇത് കേരളത്തിൻ്റെ അന്തസ്സ് തകർത്ത ഭരണം. എങ്ങനെ അന്തസ്സ് തകർത്തു എന്നാ സുധാകര പറയുന്നത്? നിങ്ങൾ കോൺഗ്രസ്സുകാരെ പോലെ പിണറായിയുടെ പേരിൽ സ്ത്രീ പീഡനമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ അഴിമതിയുടെ കൂത്തരങ്ങാണ് ഈ നാടെന്നാണ് സുധാകരൻ്റെ അടുത്ത വെളിപാട്. അത് ശരിയാ, സുധാകരനും അതിനുത്തരവാദിയാണ്. അതിൻ്റെ ഉദാഹരണമല്ലേ താങ്കളുടെ കൊച്ചുമകൻ നിഖിൽ പൈലിയുടെ കയ്യിൽ കത്തിയും കൊടുത്ത് ധീരജത യുവാവിനെ കൊല്ലിച്ചത്. അതിന് ഒരു വിശേഷണവും കൂടി താങ്കൾ കൊടുത്തിരുന്നല്ലോ. കൊലപാതകം ചെയ്തവൻ സ്വന്തം കുട്ടികളൊന്നും എന്നാൽ കൊല്ലപ്പെട്ടവൻ മരണം ഇരന്നു വാങ്ങിയവനെന്നും താങ്കൾ പറഞ്ഞത് ഞങ്ങൾ പൊതുജനങ്ങൾ മറന്നിട്ടില്ല. അങ്ങനെ നിങ്ങളെ പോലെയുള്ളവർ കൂത്തരങ്ങാക്കിയ ഈ കേരളം പിണറായി ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 2 അല്ലേ ആയുള്ളൂ. ഒരു സുപ്രഭാതത്തിൽ ഈ നാട് നന്നാക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് സുധാകര കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും, ബാക്കി കണ്ടു മനസ്സിലാക്കാം. അടുത്തത് പിണറായി വിജയൻ കാട്ടുകള്ളനാണെന്ന സുധാകരൻ പറയുന്നത് ആരാ ഈ പറയുന്നേ? നാട്ടിൽ കൊള്ളക്കാരന് കഞ്ഞി വെച്ച മോനല്ലേ സുധാകര നിങ്ങള്? അടുത്തത് മകളുടെ മാസപ്പടി പിണറായിക്ക് വിഷയമല്ലെന്ന സുധാകരന്റെ അടുത്ത വിലയിരുത്തല്. അതെ സുധാകര, അത് പിണറായി എന്തിന് വിഷയമാക്കണം? മകളുടെ കമ്പനി കാര്യത്തിൽ പിണറായിക്ക് എന്ത് കാര്യം? നിങ്ങൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കി, അതിനായി കുഴലാടൻ എന്ന വക്കീലിനെ രംഗത്തിറക്കിയിട്ട് എന്തായി? കോടതി കണ്ടം വഴി ഓടിച്ചില്ലേ? കുടുംബത്തിന് വേണ്ടി കോടികൾ അഴിമതിയിലൂടെ സമ്പാദിക്കുന്ന തിരക്കിലാണ് പിണറായി എന്നാണ് സുധാകരന്റെ അടുത്ത വാദം. എന്നാ സുധാകര, താങ്കൾ സ്വന്തം വീട് വലിപ്പം കൂട്ടിയെന്നോ നീന്തൽ കുളം നിർമ്മിച്ചെന്നോ ഒക്കെ കേട്ടല്ലോ, അത് ഏത് വകുപ്പിലാ? അതാദ്യം ഒന്ന് പറയ്, എന്നിട്ട് മതി. പിണറായിക്ക് അഭിമാനമില്ല, അതുകൊണ്ട് തന്നെ അഭിമാനക്ഷതവും ഇല്ലെന്നാണ് സുധാകരന്റെ അടുത്ത വാദം. അതേ സുധാകര, പിണറായിക്ക് അഭിമാനക്ഷതമുണ്ടാകാൻ അദ്ദേഹം പോക്സോ കേസ് പ്രതിയെ സംരക്ഷിച്ചിട്ടില്ല. പോക്സോ കേസിലെ പ്രതി, അതായത് മോൻസൻ മാവുങ്കൽ, തൻ്റെ ശത്രുവല്ല. അയാൾ എനിക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല, പറഞ്ഞതും ഞങ്ങൾ പൊതുജനങ്ങൾ മറന്നിട്ടില്ല സുധാകര. ഉമ്മൻചാണ്ടിക്ക് പകരമാവില്ല പിണറായി എന്നാണ് സുധാകരന്റെ അടുത്ത വിലയിരുത്തൽ. അതെ സുധാകര, അത് പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്കറിയാം, കാരണം പിണറായിയുടെ അല്ലല്ലോ ഉമ്മൻചാണ്ടിയുടേത്, പിന്നെ എങ്ങനെ പകരമാവാനാ? അല്ലെങ്കിലും സുധാകര, പണ്ട് കോളേജ് കാലം മുതൽ തുടങ്ങിയതല്ലേ പിണറായിയോടുള്ള താങ്കളുടെ ഈ ചൊർച്ചില്? പണ്ട് കോളേജിൽ ഗർജിച്ചു നടന്ന സിംഹമാണ് താനെന്ന് താങ്കൾ തന്നെ വിശേഷിപ്പിച്ചത് എവിടെയോ കേട്ടിട്ടുണ്ട്. ആ സിംഹത്തിന് പക്ഷേ ഒരു സിംഹാസനം ഇതുവരെ കിട്ടിയിട്ടില്ല. അന്ന് അവിടെ ഒരു പൂച്ചയെ പോലെ കഴിഞ്ഞിരുന്ന പിണറായിക്ക് ഇന്നൊരു സിംഹാസനമുണ്ട്. അതിവിടുത്തെ പൊതുജനങ്ങൾ അറിഞ്ഞു കൊടുത്തതാണ്, അല്ലാതെ ഗുണ്ടായിസം കാണിച്ച് അദ്ദേഹം ബലാത്കാരമായി നേടിയതല്ല. ആ സിംഹാസനം കണ്ട് സുധാകരൻ പണിക്കാനും ചൊറിയാനും തുടങ്ങിയിട്ട് കാലമേറെയായില്ലേ? അതിലൊന്ന് ഇരിക്കാനുള്ള താങ്കളുടെ വെമ്പൽ ഞങ്ങൾക്ക് മനസ്സിലാകും. അതിനായി ഞങ്ങളും പ്രാർത്ഥിക്കാട്ടോ.